ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി സിറിൽ റമാഫോസ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ എ എൻ എസ് സിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല, പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുന്നത്? ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം വർണ്ണ വിവേചനം അവസാനിച്ച് 1994 തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ശേഷം ഈ 30 വർഷവും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ദക്ഷിണാഫ്രിക്ക ഭരിച്ചിരുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിലായിരുന്നു വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിരുന്നത്. ഇപ്പോൾ 30 വർഷത്തിന് ശേഷം ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ പാർട്ടിക്ക്, നെൽസൺ മണ്ടേലയുടെ പാർട്ടിക്ക്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാതെ പോയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. 40% വോട്ടുകൾ മാത്രമാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് കിട്ടിയത്. ഇപ്പോൾ ദീർഘ ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു അനിശ്ചിതത്വം ഉണ്ടായി. തുടർന്ന് മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് അലയൻസ് തന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഒരു സഖ്യകക്ഷി, അതായത് മുഖ്യ എതിരാളികളായി തെരഞ്ഞെടുപ്പിൽ നേരിട്ട രണ്ട് പാർട്ടികൾ തന്നെ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ സിറിൽ റാമഫോസ തന്നെ പ്രസിഡന്റായി തുടരുമെന്ന് വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം 3 പതിറ്റാണ്ടിന് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ അവസാനിക്കുന്നു എന്നതാണ്. തൽക്കാലം സിറിൽ റാമഫോസയെ പ്രസിഡന്റ് സ്ഥാനം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞുവെങ്കിലും പുതിയ നയങ്ങളും നിലപാടുകളിലും അടക്കം പ്രതിപക്ഷ പാർട്ടിയുടെ ആവശ്യങ്ങൾ കൂടി അദ്ദേഹത്തിന് പരിഗണിക്കേണ്ടതായി വരും. ശാലിനി.